ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിമ്മിനി വ്ളോഗ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്. ഇന്നലെ കൊണ്ട് ഷൂട്ടെല്ലാം തീർന്ന് നമ്മൾ ഫോട്ടോഷൂട്ടും കൂടി ചെയ്തിട്ട് തിരിച്ച് പാലയ്ക്ക് പോകാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ രാവിലെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നെയ്യാറ്റിൻകര അവിടെയാണ്. അതായത് എൻ്റെ ഫോട്ടോസ് മുമ്പ് എടുത്തിട്ടുള്ള അനൂപ് ചേട്ടനാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പം അവിടെ ആ ഒരു ഫ്ലോ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് മേക്കപ്പ് ചെയ്യണം, കോസ്റ്റ്യൂം ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങുകയാണ്. ബാക്കിയുള്ള എൻ്റെ ഫോട്ടോഷൂട്ട് ജേണി ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫ്ലോറിലെത്തി. നമ്മളൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. ഞാനും അമ്മയും അൻഷിയും ഉണ്ട് എൻ്റെ കൂടെ. അവൾ ഇന്നലെ രാത്രി എത്തിയുള്ളതുകൊണ്ട് ഓരോ ചെറിയ ഉറക്കപ്പിച്ചിലാണ്. പിന്നെ ഒട്ടും താമസിക്കാതെ തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. കാരണം നമ്മളെല്ലാവരും കൂടെ കുടുംബം തന്നെ വർത്തമാനം പറഞ്ഞ് ഒത്തിരി സമയം പോകും. അപ്പം അങ്ങനെ എന്നെ അവിടെ വർത്തമാനം പറയാൻ ഇരുത്താതെ പെട്ടെന്ന് തന്നെ നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് വേറൊരു ഷൂട്ടും കൂടി ഉണ്ട്. അപ്പോൾ അതിന് റെഡി ആവണം. അപ്പോൾ എന്നെ ആദ്യം റെഡിയാക്കി ബർത്ത്ഡേ ഷൂട്ട് കഴിഞ്ഞ് വേണം നമുക്ക് ആ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ബർത്ത്ഡേ ഷൂട്ടിന് വേണ്ടി റെഡിയാക്കി. അപ്പോൾ ഒരാൾ ഹെയർ നല്ല ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിടർത്തി റെഡിയാക്കി. പിന്നെ ഒരു കുറച്ച് മേക്കപ്പ്, ലൈറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് സെറ്റാക്കി നമ്മൾ. പിന്നെ അതിന് ശേഷം നമ്മൾ ലാഷും, കാരണം കണ്ണിനും ലിപ്സിനും ആണല്ലോ കുറച്ച് നല്ല ഭംഗി വരേണ്ടത്, അതുകൊണ്ട് ലാഷും നമ്മൾ ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് സെറ്റാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ലാഷും ലെൻസും ഒക്കെ. അപ്പം ഞാൻ എന്ത് ഫോട്ടോ ഷൂട്ട് ചെയ്താലും അല്ലെങ്കിൽ ഒരു മേക്കോവർ ഷൂട്ട് ചെയ്താലും ഞാൻ ആദ്യം അന്വേഷിക്കുന്ന ലാഷും ലെൻസും ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും കേട്ടോ. അതിനുശേഷം എനിക്ക് ഓൾറെഡി കുറേ പിരികുള്ളത് കൊണ്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് വിടാറേ ഉള്ളൂ എപ്പോഴും. ഇല്ലെങ്കിൽ ഞാൻ മറ്റേ വിശ്വനാഥൻ സിനിമയിലെ ജഗതിനെ പോലെയൊക്കെ ആയി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് വിടാറേ ഉള്ളൂ പിരിക. പിന്നെ ബ്ലഷ്, അത് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. രണ്ട് കവളും ഇങ്ങനെ ചുമന്നൊക്കെ ഇരിക്കണം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹൈലൈറ്റ് ഒരു ഗ്ലേസിംഗ് രീതിയിൽ നിൽക്കും. അപ്പോൾ ഇത് രണ്ടും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു ചെറിയൊരു റെഡ് ഫീല് ചീക്സിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഒരു ലൈറ്റായിട്ട് നമ്മൾ ബ്ലഷും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഹൈലൈറ്റർ ഇടും. പിന്നെ ഇത് നമ്മൾ ചിൻ കട്ട് ചെയ്യുന്നതാണ്. എനിക്ക് മുഖമൊക്കെ കുറച്ച് വണ്ണുള്ളതുകൊണ്ട് ഡബിൾ ചിന്നൊക്കെ പോലെ വരുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്ക ഫോട്ടോ ഷൂട്ട്സിനും അങ്ങനെ ചെയ്യും. നമ്മളിങ്ങനെ ചിൻ കട്ട് ചെയ്യും, നോസ് കട്ട്, അങ്ങനെയൊക്കെ ഷാർപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫീച്ചേഴ്സൊക്കെ എടുത്ത് നിൽക്കും. പിന്നെ ഹെയർ ഒന്ന് ക്രിംപ് ചെയ്തു, കാരണം എനിക്ക് ഈ ക്രൗൺ ഏരിയയിൽ കുറച്ച് തിക്നെസ് കുറവായതുകൊണ്ട് അതൊക്കെ ചെയ്തു. പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് നമ്മൾ ട്രയൽ നോക്കി, ഒരു പിങ്ക് ഷെയ്ഡ്. കാരണം എൻ്റെ കോസ്റ്റ്യൂം അങ്ങനത്തെ ആയതുകൊണ്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഒക്കെ ട്രയൽ ചെയ്ത് ഹെയർ ജസ്റ്റ് കേളും ചെയ്യണം, ക്രിമ്പും ചെയ്യണം. അപ്പോൾ ക്രീം ചെയ്തിട്ട് നമ്മൾ കേൾ ചെയ്യാമെന്ന് വിചാരിച്ചു, എന്നാലേ കുറച്ച് നല്ല തിക്നെസ്സിൽ കിടക്കുള്ളൂല്ലോ. അപ്പോൾ അങ്ങനെ ഫേസിലെ മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് എൻ്റെ ഹെയർ സെറ്റ് ആവുന്നുണ്ട്. ഈ സമയം കൊണ്ട് പുറകിൽ നമ്മുടെ ടീം എല്ലാവരും ബലൂൺ തീർപ്പിക്കലും ഡെക്കറേഷൻ പരിപാടിയിലൊക്കെയാണ് കേട്ടോ. നിങ്ങളെല്ലാം എന്താ ചെയ്യുന്നത്? ചേട്ടാ അതെന്താ ചേട്ടാ വ്യത്യാസമായ ഒരു ബലൂൺ? ഓ പി അങ്ങനെ ചെറിയ രീതിയിൽ ഹെയർ സെറ്റായി. അതായത് ക്രിംപ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ക്രൗൺ പോലത്തെ ഒരു സാധനം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സ്റ്റോണിന് നമ്മുടെ കോസ്റ്റ്യൂമിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺ വരുന്ന രീതിയിലുള്ള ഒരു സാധനം നമ്മൾ ചെയ്തു. അത് ഓൾറെഡി മേക്കപ്പ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് വശം കേളും കൂടി ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്ക് അതിന് മുമ്പ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിനുള്ള കോസ്റ്റ്യൂം. ട്രിവാൻഡ്രത്തുള്ള സമരിയ ബൊട്ടീക്കാണ് നമുക്ക് ഈ കോസ്റ്റ്യൂം ചെയ്ത് തന്നിട്ടുള്ളത്. ഒരു നല്ല രീതിയിലുള്ള സിമ്പിൾ ഫ്രോക്കാണ് കേട്ടോ. അതായത് ഹെവി വർക്കോ അങ്ങനെയൊന്നും ഉള്ളതല്ല, പക്ഷേ എന്നാൽ ക്യൂട്ടായിട്ട് സിമ്പിളായിട്ടുള്ളൊരു നല്ല ഫ്രോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജ്വല്ലറീസും സിമ്പിളായിട്ടുള്ളതാണ് ഇട്ടത്. കാരണം അങ്ങനെ നല്ലൊരു ഫ്രോക്ക്, സിമ്പിൾ ഗൗൺ ഫ്രോക്കിന് നമ്മൾ ഒരുപാട് ഹെവി ജ്വല്ലറീസ് ഇട്ടാൽ ബോറായിരിക്കുമല്ലോ. അതുകൊണ്ട് സിമ്പിൾ ഒരു നെക്ക് പീസ്, ഒരു ചെറിയ സ്റ്റഡ് കമ്മലുമാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഹെയറും കൂടി ചെയ്യാനുണ്ട്, ബാക്കി കേളിങ്സ്. ഓൾമോസ്റ്റ് ഈ സമയം ഞാൻ റെഡി ആവുന്ന ടൈം കൊണ്ട് ഇവിടെ എല്ലാം ഡെക്കറേഷനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഹെയർ കേൾ ചെയ്യാനായിട്ട് തുടങ്ങി. എൻ്റെ മുടി കേൾ ചെയ്യാൻ ഭയങ്കര താമസമാണ്, കാരണം കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് കേൾ ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അതുമല്ല ലാസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ സ്പ്രേ അടിച്ചെന്ന് പറഞ്ഞാലും രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഒരു കാറ്റടിക്കും, അല്ലെങ്കിൽ ഞാൻ മുടി അങ്ങോട്ട് പിടിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും എൻ്റെ കേൾസ് പോകാറുണ്ട്. അതുകൊണ്ട് കേൾസ് എന്തെങ്കിലും ഇങ്ങനത്തെ സഡൻ ഷൂട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഇതേ കേൾസ് എല്ലാം ഫിനിഷായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്, ചെറിയൊരു കേൾസ്. നമ്മൾ ആ ചെയ്തതിൽ നിന്ന് തന്നെ ഒത്തിരി മാറ്റം വന്നു ഇപ്പോൾ തന്നെ. അപ്പോൾ ഇത് എൻ്റെ ഒരു കേൾസും എൻ്റെ ഈ ഫ്രോക്കിനുള്ള രീതിയിലുള്ള അറ്റേറൊക്കെ റെഡിയായി. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് ഇറങ്ങാം. എന്തോ ഗൈസ്, ശ്വാസം ഇവരുടെ നെഞ്ചാണ് ഇരിക്കുന്നത്.
ഇവരുടെ പിന്നിലെ ആ വെളുത്ത കരങ്ങളിൽ അങ്ങനെ ആദ്യം മഴയും വെയിലും ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് പുറത്ത് പറമ്പിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് കയറാമല്ലോ. അപ്പോൾ അങ്ങനെ ബലൂൺ പറത്തി. നമ്മുടെ മനസ്സിൽ ഹൈഡ്രജൻ ബലൂൺ ആയിരുന്നു. അപ്പോൾ ഹൈഡ്രജൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ പറപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ ബലൂൺ വെച്ച് കുറേ പരിപാടികളൊക്കെ കാണിച്ചു. പിന്നെ പുറകിലുണ്ടായിരുന്ന ഹാപ്പി ബർത്ത്ഡേയുടെ പ്ലാൻ ചീറ്റി പോയതുകൊണ്ട് അത് അവരവിടുന്ന് മാറ്റി. നമ്മൾ ബലൂൺ മാത്രം പറത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റില്ലാത്തതുകൊണ്ട് അവിടെയും നമ്മൾ ഫ്ലോപ്പ് ആയി കുറച്ചൊക്കെ. പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഡ്രസ്സും ബലൂണൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ബാക്കി നമുക്ക് കേക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ബാക്കി ഇൻഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം കൂടെ ബലൂണൊക്കെ വെച്ച് തട്ടി തർപ്പിച്ച് കളിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് എല്ലാം ചേട്ടൻ കോപ്പി ചെയ്തിരുന്നുണ്ട് ഇപ്പം തന്നെ. കാരണം നമുക്കിനി അടുത്ത അംഗം നമുക്ക് അകത്ത് തുടങ്ങണമല്ലോ. അതുകൊണ്ട് നമുക്ക് പിന്നെ കേക്ക് തന്നിരിക്കുന്നത് അമോറ സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ. ആക്ച്വലി ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് നമുക്ക് കേക്കിൻ്റെ ടേസ്റ്റ് അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു. ആക്ച്വലി ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ നമ്മൾ കോൺടാക്ട് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് അറിയില്ല, ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ട് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ അനുഷിയോട് പറയുകയും ചെയ്തു. നെക്സ്റ്റ് അനുഷിയുടെ ബർത്ത്ഡേ ആണല്ലോ വരുന്നത്, അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് നമുക്ക് ഈ പേജ് തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ഞാൻ ചെറിയൊരു റെഫറൻസേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാളും കൂടുതൽ നന്നായിട്ട് ചെയ്തു. പിന്നെ നമ്മൾ കേക്ക്സും ബലൂണും ഒക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ഇതിൻ്റെ റീൽസും എല്ലാ സംഭവങ്ങളും പുറകെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. രണ്ടുപേരും കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഇച്ചിരി ഇങ്ങോട്ട് മറിക്കാണോ? റോസപ്പൂ അടിച്ചെടുത്തോ. അങ്ങനെ ഇന്നത്തെ ഫോട്ടോഷൂട്ടല്ലേ ഇവിടെ അവസാനിച്ചത്. എല്ലാവരും ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇതാണ് ആര്യ ചേച്ചി, സമരിയ ബൊട്ടിക്ക്. നമുക്ക് ഈ കോസ്റ്റ്യൂം ചെയ്തു തന്ന ചേച്ചി കേട്ടോ. ചേച്ചിയൊക്കെ ടയേർഡായി, രണ്ടു ദിവസമായിട്ട് ഈ ഡ്രസ്സിൻ്റെ പുറകെയും വേറെ ഫോട്ടോഷൂട്ടിൻ്റെ ഡ്രസ്സിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു. ഇപ്പം ടയേർഡായി, മൈഗ്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് നല്ല രീതിയിൽ കഴിഞ്ഞു. നല്ലൊരു ബർത്ത് ഡേ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹായ്, ഞാൻ മാൻവി.
അമോറ സെലിബ്രേഷൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് അവർ അയച്ചിട്ടുള്ള ബർത്ത്ഡേ കേക്കാണ് ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഫോട്ടോഷൂട്ട്സും റീൽസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോസ് കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.